అస్సలాము అలైకుం వరహ్మతుల్లాహి వబరకాతు. బిస్మిల్లాహ్ అల్హమ్దులిల్లాహ్ అస్సలాతు వస్సలాము అలా రసూలిల్లాహ్ వఅలా ఆలిహి వఅస్హాబిహి అజ్మాయిన్. అమ్మా బాద్. అల్లాహుమ్మా అల్లిమ్నా మా యన్ఫఉనా వన్ఫఉనా బిమా అల్లమ్తనా వజిద్నా ఇల్మా. ఏర స్నేహముల్ల ఎండే ఆరాం క్లాసులే విద్యార్థిగలే విద్యార్థినిగలే ఎందకయాన ఎల్లవరి విశేషంగలు ఎందాన వర్తానం. എല്ലാവർക്കും സുഖമല്ലേ? ആ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറുകൾ പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ വിശ്വാസം അതിലെ പ്രധാനപ്പെട്ട പാഠമാണ് മനസ്സിലാക്കി വരുന്നത് അല്ലേ. ഏതായിരുന്നു ആ പാഠം? മൂന്നാമത്തെ പാഠമാണ്. എല്ലാം നിഷ്ഫലം എന്ന അധ്യായമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വഴികേട് അല്ലേ. ശിർക്ക് ചെയ്താൽ അതാണ് ഏറ്റവും വലിയ വഴികേട്. നമ്മൾ അതല്ലേ അവസാനം മോദിയത്. വമൈ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. ആര് അല്ലാഹുവിൽ പങ്കുചേർത്തുവോ അവൻ വലിയ വിദൂരമായ വഴികേടിലാണ് എന്നാണ് നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ. ഇൻഷാല്ലാ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇൻഷാല്ലാ ഇനി ശിർക്ക് ചെയ്തവന് വന്ന് ഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം വേറെ ഏതാണെന്നറിയോ? നമുക്ക് ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതാണല്ലേ അല്ലേ. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മക്കൾ, അതല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അയൽവക്കത്തുള്ളവർ, എൻ്റെ നാട്ടിലുള്ളവർ, അതല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അല്ലേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് എൻ്റെ ശിക്ഷകൾ കുറച്ചു തരും, എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും, എനിക്ക് സുഖം നൽകും, എനിക്ക് സ്വർഗം തരും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. നമുക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് അല്ലാഹു ഉപകാരം തരില്ലേ? ഉണ്ട്. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്യും? ആ അവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടാൻ അല്ലേ. എന്നാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യില്ല? ഒരു ഉപകാരവും കിട്ടില്ല. നമ്മൾ ആരാണെങ്കിൽ മനസ്സിലായോ? നമുക്ക് വേണ്ടി നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ മക്കളോ നമ്മുടെ അയൽപക്കക്കാരോ നമ്മുടെ മറ്റു ഉസ്താദുമാരോ വിദ്യാർത്ഥികളോ കൂട്ടുകാരോ അല്ലേ, അങ്ങനെ നമുക്ക് വേണ്ടി മറ്റുള്ള ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നമുക്കൊരു പ്രയോജനവും കിട്ടില്ല. നമ്മൾ ആരാണെങ്കിൽ? നമ്മൾ ശിർക്ക് ചെയ്തവരാണെങ്കിൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയുടെ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 113-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് പുസ്തകം കയ്യിലല്ലേ ഒന്ന് നോക്കി നോക്കി എന്താ അതിൽ പറയുന്നത്, എന്താ അതിൽ പറയുന്നത് അല്ലേ. ഒന്ന് നമുക്ക് ആ ആയത്തൊന്ന് വായിക്കാം അല്ലേ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي القربى من بعد ما تبين لهم أنهم أصحاب الجحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഒന്നുകൂടി ഓതിയ ആയത്ത് എല്ലാവരും. മാ കാന ലിന്നബി വല്ലദീന ആമനു ഐ യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു പ്രവാചകനും ഒരു വിശ്വാസിക്കും പാടുള്ളതല്ല. എന്ത് പാടില്ല?
ഷിർക്ക് ചെയ്തവർക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല. മനസ്സിലായോ? ഷിർക്ക് ചെയ്തവർക്ക് വേണ്ടി പാപമോചനം ചെയ്യാൻ പാടില്ല അല്ലേ? അപ്പോ നമ്മൾ മുശ്രിക്കായി മരണപ്പെട്ടാൽ നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട്, അതിനെ ഒരുപാട് ഇനങ്ങളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ നമുക്ക് വേണ്ടി വേറൊരാൾക്ക് പോലും പ്രാർത്ഥിക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുക്കുന്നില്ല. അപ്പം എത്ര ഗൗരവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഉപ്പ മുശ്രിക്കാൻ, എൻ്റെ ഉപ്പ ബഹുദൈവാരാധനായി മരണപ്പെട്ട ആളാണ്, ആ ഉപ്പക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥന ചെയ്യാൻ പറ്റുമോ, ഉപ്പക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റൂല. എങ്ങനെ? ഉപ്പ മുശ്രിക്കായിട്ടാണ് മരിച്ചത്. മകൻ വന്ന് ചോദിക്കുക റസൂലിനോട്, റസൂലേ, ഞാൻ ആ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? മകനോട് നബി പറഞ്ഞതെന്താ? പറ്റൂല. നോക്കൂ നിങ്ങൾ, പറ്റൂല എന്നാണ്. അപ്പോൾ ഒരിക്കലും ഒരു പ്രവാചകനും ഒരു വിശ്വാസിക്കും മുശ്രിക്കായി മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ തേടാൻ പറ്റുകയില്ല. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, എൻ്റെയും നിൻ്റെയും ഉപ്പ നരകത്തിലാണ് എന്നാണ്. എൻ്റെയും നിൻ്റെയും ഉപ്പ നരകത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അതവർ റസൂലിൻ്റെ ഉപ്പയും എങ്ങനെ മരണപ്പെട്ടത്? വിശ്വാസി ആവാതെയാണ് അല്ലേ, മുശ്രിക്കായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാരെങ്കിലും ഷിർക്ക് ചെയ്തിട്ട് മരണപ്പെട്ട നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ അള്ളാഹു പെർമിഷൻ തരുന്നില്ല. അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാന വതാല പറയുന്നത് അല്ലേ. ഇനി അടുത്തൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉപകാരം കിട്ടൂല. എങ്ങനെ? നമ്മൾ, നമ്മുടെ ഉപ്പ നല്ലൊരു ഉപ്പയാണ്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ അനിയൻ, നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ ഉസ്താദ്മാർ, അവരൊക്കെ നല്ല നല്ല തൗഹീദുള്ള ആളുകളാണ്, അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്ന, മറ്റൊരാളോടും പ്രാർത്ഥിക്കാത്ത നല്ല ആളുകളാണ്, പ്യുവർ മുഅ്മിനാണ്, നല്ല ക്വാളിറ്റിയുള്ള വിശ്വാസിയാണ്. അത് അത്തരം ആളുകൾ മരണപ്പെട്ട, ഇപ്പം നമ്മുടെ ഉപ്പ മരണപ്പെട്ടു പോയി അല്ലേ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോകുന്നു, വിശ്വാസിയായി തൗഹീദുള്ള ആളായിട്ടാണ് മരണപ്പെട്ടത്, എന്നാൽ ഞാൻ ഷിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ എനിക്ക് ആ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും കാര്യമില്ല, ഞാൻ മുശ്രിക്കായി കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പം നമ്മൾ ഷിർക്ക് ചെയ്യുന്നവരായാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? നിങ്ങൾക്ക് അറിയോ ഇബ്നു അബ്ബാസ് ആരാന്ന്? ഒരുപാട് ഇബ്നു അബ്ബാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ റഈസുൽ മുഫസ്സിരീൻ, തഫ്സീറുകൾ എഴുതുന്ന പണ്ഡിതന്മാരുടെ നേതാവാണ് ആര്? അഥവാ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കളിൽ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, മുസ്ലിമായ ഒരു മനുഷ്യനും മരിക്കുന്നില്ല, അഥവാ മുസ്ലിമായ ഒരു മനുഷ്യൻ മരിക്കുന്നു, എങ്ങനെയാണ് അവൻ മരിക്കുന്നത്? ഫയഖൂമു അലാ ജനാസതിഹി അവന്റെ ജനാസയിൽ, ജനാസ നമസ്കാരമല്ലേ മയ്യത്ത് നമസ്കാരം, അങ്ങനെ അവന്റെ മയ്യത്ത് നമസ്കാരത്തിൽ, ജനാസയിൽ 40 ആളുകൾ പങ്കെടുക്കുന്നു, 40 വിശ്വാസികൾ. എങ്ങനെയുള്ള വിശ്വാസികൾ? ലാ യുശ്രികൂന ബില്ലാഹി ഷൈആ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. 40 ആൾ പങ്കെടുത്താ പോരാ, 40 മുസ്ലിം പങ്കെടുത്താ പോരാ, എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, കുട്ടികൾക്ക് വേണ്ടി ജാറത്ത് പോകുന്ന അല്ലേ, മുഹൈദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് പ്രയാസം അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, മൗലിദുകളും മാലകളും ചൊല്ലിയിട്ട് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന അത്തരക്കാർ വന്നിട്ട് പങ്കെടുത്തിട്ട് കാര്യമില്ല. മറിച്ച് എൻ്റെ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്, എൻ്റെ പ്രയാസം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, വൈദാ മരിൽത്തു ഫഹുവ യഷ്ഫീൻ, എൻ്റെ രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണെന്ന് ഇബ്രാഹിം നബി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടുകളും എല്ലാം അകറ്റുന്നവനായ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ
മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം തേടുന്ന 40 വിശ്വാസികൾ, മുവഹിദുകളായ തൗഹീദുള്ള ഏകദൈവാരാധകരായ 40 ആളുകൾ. അത് പ്രത്യേകം പറഞ്ഞു, മുസ്ലിങ്ങൾ വരുന്നു എന്നല്ല, 40 ആൾ പങ്കെടുത്താൽ മതി എന്നല്ല നബി പറഞ്ഞത് അല്ലേ. 40 ആൾ പങ്കെടുത്താൽ മതി എന്നല്ല, പിന്നെന്താ പറഞ്ഞത്? ലാ യുശ്രികൂന ബില്ലാഹി ഷൈആ. 40 ആൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താ ക്വാളിറ്റി? അവർ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാത്തവരാണ്. അങ്ങനെ ഒരു മുസ്ലിം മരണപ്പെട്ട് 40 നല്ല തൗഹീദുള്ള ആളുകൾ അവൻ്റെ ജനാസയിൽ പങ്കെടുത്താൽ ഇല്ലാ ഷഫഅഹുമുല്ലാഹു ഫീഹി, ആ ആളുകൾ എന്ത് ചെയ്യും? അവൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ശുപാർശ ചെയ്യുന്നു എന്നാണ്. അള്ളാഹുവിനോട് അവൻ്റെ ആ തെറ്റും അവൻ്റെ പാപങ്ങളും അവൻ്റെ ശിക്ഷകളുമൊക്കെ മാറ്റിക്കൊടുക്കുവാൻ, അത് നീക്കിക്കൊടുക്കുവാൻ വേണ്ടി 40 ആളുകളുടെ ശുപാർശയെ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കും. എന്നാൽ ശിർക്ക് ചെയ്യുന്നവരായിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പം രണ്ട് കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞത്. ഒന്നെന്താ? ഒന്നാമത്തത്, ശിർക്ക് ചെയ്യുന്നവനായി മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി ഒരാളും പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ഫായ്ദയില്ല, ഒരു നേട്ടമില്ല. മനസ്സിലായോ? അപ്പോൾ അല്ലേ, നമ്മൾ മരിച്ചു, നമ്മുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളായി നല്ല മുവഹീദീങ്ങളായി ജീവിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ശിർക്ക് ചെയ്തിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ ആ കുട്ടികൾ എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ അനിയനിക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ താത്താക്ക് പുറത്തു കൊടുക്കണേ, പടച്ചോനെ കബർ വിശാലാക്കി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ശിർക്ക് ചെയ്തിട്ടാണോ മരണപ്പെട്ടത്? ഇവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യില്ല, നമുക്കൊരു ഉപകാരവും ചെയ്യില്ല. മനസ്സിലായോ? കാരണം നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർത്തവരാണ്. രണ്ടാമത്തെ പഠിച്ചെന്താ? നമ്മൾ വേറെ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചാൽ, നമ്മൾ ശിർക്ക് ചെയ്യുന്നവരായിട്ട് നമ്മുടെ നല്ലൊരു വാപ്പ് മരണപ്പെട്ടു പോയിരുന്നു, നമ്മുടെ കൂട്ടുകാരുകൾ, നമ്മുടെ കൂട്ടുകാരികൾ, അതല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോകുക തന്നെ വേണ്ട, അപ്പം ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താ? എന്താണ് നമ്മൾ പഠിച്ചില്ലേ? ആ തൗഹീദാണ്, ഏകദൈവാരാധനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൻഷാല്ലാ ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ഉണ്ട് ഇതിൽ, അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഈ എടുത്തിട്ട് ഈ ഒരു പാഠം നമുക്ക് തീർക്കാം ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും നമ്മൾ ഷിർക്കിൻ്റെ ഗൗരവമാണ് പഠിക്കുന്നത്, തൗഹീദിൻ്റെ മഹത്വമാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ഒരിക്കലും ഷിർക്കിലേക്ക് പോകരുത്. നമ്മൾ തൗഹീദ് മുറുകെ പിടിച്ച് ഏത് പ്രതിസന്ധി ഉണ്ടായാലും എൻ്റെ പടച്ചോൻ, എൻ്റെ റബ്ബ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജീവിക്കണം. മനസ്സിലായോ? ഇത് പ്രബോധനവും നമ്മൾ ചെയ്യണം ഇൻഷാല്ലാ. ഓക്കെ അല്ലേ? ആ അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.